നമസ്കാരം. വേദാന്ത അസ്ട്രോളജി ആൻഡ് മിത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 27 ജന്മനക്ഷത്രങ്ങളിൽ 12-ാമത്തേതും ചിങ്ങൻ രാശിയിൽ ആദ്യത്തെ 15 നാഴികയും കന്നിരാശിയിൽ അവസാനത്തെ 45 നാഴികയുമായി പകർന്നു നിൽക്കുന്ന മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. സാക്ഷാൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ ജന്മനക്ഷത്രം കൂടിയായ ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലപ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക്. ഈ നക്ഷത്രത്തിൻ്റെ ഫലപ്രവചനങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ നക്ഷത്രത്തിൽ തന്നെ ജനിച്ചവരാണോ എന്ന് ഉറപ്പു വരുത്തുക. എന്നിട്ട് ഇതിൽ പറയുന്ന ഫലങ്ങളുമായി നിങ്ങളുടെ അനുഭവങ്ങൾ ഒത്തുനോക്കുക. അനുഭവങ്ങളും ഫലങ്ങളും പകുതിയിൽ കൂടുതൽ ഒത്തുവരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നക്ഷത്രം തന്നെയാണ് നിങ്ങളുടെ എന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടി മാത്രമേ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൂടി എനിക്ക് നൽകാൻ കഴിയുകയുള്ളൂ. വ്യക്തിപരമായ ജ്യോതിഷകാര്യങ്ങൾ വിശദമായി അറിയണമെന്ന ആഗ്രഹമുള്ളവർ ഓൺലൈൻ ജ്യോതിഷത്തിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വായിച്ച ശേഷം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക. ഇനി നമുക്ക് ഉത്ര നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിലേക്കും ദശാഫലങ്ങളിലേക്കും നല്ല കാലങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും കടക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരും സ്ത്രീകളും പൊതുവെ നല്ല സൗന്ദര്യമുള്ളവർ തന്നെയാണ്. നല്ല വ്യക്തിത്വമാണ് ഇവരുടെ മുഖമുദ്ര. ആരോടും സഹകരിക്കുന്ന കാര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥത വളരെയധികം പ്രശംസനീയമാണ്. പറയുന്ന വാക്ക് പാലിക്കുവാനും സമയനിഷ്ഠ പാലിക്കുവാനും ഇവരെ കവിഞ്ഞ് മറ്റാരുമില്ല എന്ന് വേണം പറയേണ്ടത്. ഒരു കാര്യത്തിന് എത്തിച്ചേരണമെങ്കിലോ പങ്കെടുക്കണമെങ്കിലോ പറഞ്ഞ സമയത്തിന് 10 മിനിറ്റ് മുമ്പേ ഇവരെത്തിച്ചേർന്നിരിക്കും. ഈ ഒരു പ്രത്യേക സവിശേഷതയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് തന്നെ പറയാം. സമയനിഷ്ഠ പോലെ തന്നെ മുഖമുദ്രയാണ് ഇവരുടെ സത്യസന്ധതയും. 1 രൂപയ്ക്ക് വേണ്ടിയോ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കൽ പോലും കള്ളം പറയാൻ ഉത്ര നക്ഷത്രക്കാർ തയ്യാറാവില്ല. നന്മ നിറഞ്ഞ മനസ്സുള്ളവരെന്ന് വേണം ഇവരെക്കുറിച്ച് പറയേണ്ടത്. കാരണം ആർക്കെന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അത് സുഹൃത്തുക്കളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും, അതുമല്ല ഇനി ഒരു പരിചയവുമില്ലാത്ത ഒരാളായിരുന്നാൽ പോലും, വഴിയിൽ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടാൽ പോലും അവരെ സഹായിക്കുവാൻ സന്മനസ്സോടുകൂടി മുന്നോട്ട് വരുന്നവരാണ് ഈ ഉത്ര നക്ഷത്രക്കാർ. പക്ഷേ ഇവരുടെ ഈ സത്യസന്ധതയും ആത്മാർത്ഥതയും സുഹൃത്തുക്കളോ സ്വന്തം സഹോദരങ്ങൾ പോലുമോ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല സഹോദരങ്ങളിൽ നിന്നും വിശ്വസ്തരിൽ നിന്നും ഇവർക്ക് പല ചതികളും വഞ്ചനകളും നേരിട്ടെന്നുമിരിക്കും. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും സഹായിക്കാനും ഇവർക്ക് ഒരു മടിയുമില്ല. നന്മ നിറഞ്ഞ മനസ്സുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ തിന്മകൾ കണ്ടാൽ സഹിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം അനീതിയോ അക്രമമോ എന്തു തന്നെ നടന്നാലും ശരി, അതിനെതിരെ അപ്പോൾ തന്നെ ഇവർ പ്രതികരിച്ചിരിക്കും. ഉള്ളത് തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ശത്രുക്കളും വന്നു ചേരാറുണ്ട്. നിസ്വാർത്ഥരാണെന്ന് വേണം ഇവരെക്കുറിച്ച് മറ്റൊരു വാക്ക് പറയേണ്ടത്. നിസ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഇങ്ങോട്ടൊന്നും മോഹിക്കാതെ അല്ലെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വാർത്ഥതയില്ലാതെ എന്ത് സഹായവും ചെയ്യാൻ ഇവരുടെ മനസ്സാണ് ഇവരെ നിസ്വാർത്ഥർ എന്ന പദത്തിന് കൂടി അർഹരാക്കുന്നത്. ഏത് കാര്യവും വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്നവരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ. വിമർശന ബുദ്ധി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ളൊരു വിമർശനമായിരിക്കില്ല. നീതിയും ന്യായവും അന്യായവും തിരിച്ചറിഞ്ഞ് അതിനെ സൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ട് തന്നെ വിമർശിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം ഇവരിൽ പ്രകടമായി കാണാറുണ്ട്. വളരെയധികം പരിശ്രമശാലികളാണ് ഇവരെന്ന് വേണം പറയേണ്ടത്. പരിശ്രമമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുവാനും യഥാസമയത്ത് എത്തിച്ചേരുവാനും വാക്കുപാലിക്കുവാനും പറയുന്നത്രത്തോളം ആത്മാർത്ഥമായി പ്രയത്നിക്കുവാനും പ്രവർത്തിക്കുവാനും എടുക്കുള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ ഇവരെ പരിശ്രമശാലികളെന്ന് തന്നെ പറയണം. ഈശ്വര വിശ്വാസത്തിൽ ഇവർ എപ്പോഴും മുൻപന്തിയിലാണ്. കാരണം ഈശ്വരനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതും ഇവരുടെ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടിയല്ല, ചിലപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ മുമ്പിലും ഇവർ സ്വാർത്ഥമതികളല്ല എന്ന് വേണം പറയേണ്ടത്.
വളരെയധികം വിശാല മനസ്ഥിതിയാണ് ഇവരുടെ മറ്റൊരു സവിശേഷത. വിശാല മനസ്ഥിതി എന്ന് പറഞ്ഞാൽ പാമരനെന്നോ പണ്ഡിതനെന്നോ യാചകനെന്നോ അല്ലെങ്കിൽ പണക്കാരനെന്നോ നിലവിൽ സമൂഹത്തിൽ ഏത് നിലയിൽ ജീവിക്കുന്നവരായിരുന്നാലും എല്ലാവരോടും ഒരുപോലെ സഹകരിക്കുവാനും എല്ലാവർക്കും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുവാനും ഇവർ കാണിക്കുന്ന ഒരു വിശാല മനസ്ഥിതി, അതുതന്നെയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. നല്ല കലാകാരന്മാരാണ്. കലയോടും സിനിമയോടും സാഹിത്യത്തോടും ഒക്കെ വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കുന്ന ഇവർ കലാപരമായി വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതും കണ്ടുവരാറുണ്ട്. കുടുംബ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ ഇവരെക്കാൾ മറ്റാരുമില്ല എന്ന് വേണം പറയേണ്ടത്. കുടുംബ ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ, സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ത് ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുവാനും അത് ഭംഗിയായി നിർവഹിക്കുവാനും ഇവർ മുന്നിൽ തന്നെ നിൽക്കും. ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും എല്ലാം ഇവർ വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതിനൊരു മടിയോ അകൽച്ചയോ അതുമല്ലെന്നുണ്ടെങ്കിൽ വൈഷമ്യമോ ഇവർ പ്രകടിപ്പിക്കാറില്ല എന്നതാണ് സത്യം. തീരുമാനങ്ങൾ എടുത്താൽ വളരെ ഉറച്ച തീരുമാനങ്ങളായിരിക്കും ഇവരുടേത്. അതിൽ നിന്ന് പിന്നെ വ്യതിചലിച്ച് മാറുക എന്നൊരു സ്വഭാവ സവിശേഷത പൊതുവെ ഉത്തര നക്ഷത്രക്കാർക്കില്ല. ആ തീരുമാനങ്ങൾ ഉറച്ചതായതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യങ്ങൾ നേടുവാൻ ഇവരെ പ്രാപ്തരാക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഇവരുടെ ഈ ഉറച്ച തീരുമാനങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്ന് വേണം പറയേണ്ടത്. ജീവിതത്തിൽ വളരെയധികം ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്തര നക്ഷത്രക്കാരെങ്കിലും അവരുടെ കഠിനമായ പരിശ്രമവും ആത്മാർത്ഥതയും ഒക്കെ തന്നെയാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ജീവിതത്തിൻ്റെ ആദ്യത്തെ പാദങ്ങളിൽ ഇവർക്ക് പരാജയങ്ങളും വൈഷമ്യതകളും ഒക്കെ ഏറിയിരിക്കും. പക്ഷേ ആ പരാജയങ്ങളെയെല്ലാം വിജയത്തിൻ്റെ ചവിട്ടുപടികളായി കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നതെന്ന് വേണം പറയേണ്ടത്. അതായത് ഒരു പരാജയത്തിലും തളരാത്ത മനസ്സാണ് ഇവരുടേത്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വിജയത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ മേന്മയെന്ന് പറയാം. സ്വന്തം വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന അനീതികളോ അഴിമതികളോ മാത്രമല്ല, സമൂഹത്തെ കാർന്നു തിന്നുന്ന അഴിമതികളോ അക്രമമോ അല്ലെങ്കിൽ അനീതിയോ കണ്ടുകഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അതൊന്നും ഇവർക്ക് പെട്ടെന്ന് സഹിക്കാൻ കഴിയില്ല. അതിനെതിരെ വാളെടുക്കാനും വിമർശിക്കുവാനും ഇവർ ഏത് സമയവും തയ്യാറാണ്. വളരെയധികം വാക്ചാതുര്യമുള്ളവരാണ് ഈ ഉത്തര നക്ഷത്രത്തിൽ ജനിക്കുന്ന പലരും. ഈ വാക്ചാതുര്യം കൊണ്ട് തന്നെയാണ് അവരവരുടെ ജീവിതത്തിലെ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെന്ന് പറയാം. ഇവരുടെ സത്യസന്ധമായ സ്വഭാവ രീതിയും വാക്ചാതുര്യവും കഠിനമായ പരിശ്രമവും, ഇത് മൂന്നുമാണ് ഇവരുടെ ജീവിത വിജയത്തിന് പ്രധാനമായ ആധാരങ്ങളെന്ന് പറയാം. ഇവരെ എത്രയൊക്കെ അടിച്ചമർത്തിയാലും ഇവർ തളരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തളരില്ല എന്ന് പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇവരെ എത്രത്തോളം മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടുകയോ അല്ലെങ്കിൽ തളർത്തുന്ന രീതിയിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെയും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വരുമെന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത. നല്ല ശാന്തതയും സൗമ്യതയും ഉള്ളവരാണെന്ന് ഇവരെ നമുക്ക് പൊതുവെ പുറമേ കാണുമ്പോൾ തോന്നും. ശരിയാണ്, വളരെയധികം ശാന്തമായും സൗമ്യമായും പെരുമാറുകയും ഒരു വഴക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലോ ഇടപെടാൻ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഉത്തര നക്ഷത്രക്കാർ. പക്ഷേ ചില സമയങ്ങളിൽ ഇവർ വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും വളരെയധികം കോപത്തോടുകൂടി സംസാരിക്കുന്നതും കാണാൻ കഴിയും. അത് വളരെ അപൂർവമായി മാത്രമാണ്. കാരണം പറഞ്ഞ വാക്ക് പാലിക്കാതെ വരികയോ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ തന്നെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർ പെട്ടെന്ന് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നത്. നല്ല ഗുരുത്വമുള്ളവരാണിവർ. എല്ലാ ഗുരുക്കന്മാരോടും സ്നേഹപൂർവ്വം പെരുമാറുവാനും ഓരോരുത്തർക്കും വേണ്ടുന്ന ആദരവും ബഹുമാനവും നൽകി അവരെ ആദരിക്കുവാനും അവരോട് വളരെ ഗുരുത്വത്തോടുകൂടി പെരുമാറുവാനും ഇവർക്കൊരു പ്രത്യേക മനസ്സ് തന്നെയുണ്ട്. നല്ല സമ്പാദനശീലമാണ് ഇവരുടെ മറ്റൊരു ലക്ഷ്യം. സമ്പാദ്യശീലം എന്ന് വെച്ചാൽ പണമൊന്നും അങ്ങനെ അമിതമായോ അല്ലെങ്കിൽ അനാവശ്യമായോ ചെലവഴിച്ച് കളയുന്നൊരു സ്വഭാവ രീതി ഇവർക്കില്ല. സമ്പാദനശീലം, ഈ സമ്പാദനശീലം കൊണ്ട് തന്നെയാണ് ഇവർ ഇവരുടെ കുടുംബത്തെ വില ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് പറയാം. അത് ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം, മറ്റ് ബന്ധുക്കളായിരിക്കാം, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയൊക്കെ അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അവരെയെല്ലാം കൊണ്ടുവരുന്നത് ഇവരുടെ ഈ ഒരു സമ്പാദനശീലത്തിൽ നിന്നുകൊണ്ടായിരിക്കും. പക്ഷേ ഇവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതും കാണാൻ കഴിയും. അത് മറ്റുള്ളവരാൽ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടു പോകുന്നതോ ആയിരിക്കാം ഈ സമ്പാദ്യം. എങ്കിലും അതിലവർക്ക് വിഷമമൊന്നും ഉണ്ടാകില്ല. അവർ
നഷ്ടപ്പെട്ടു പോയ പണത്തെക്കുറിച്ചോ സമ്പാദ്യത്തെക്കുറിച്ചോ ചിന്തിക്കാതെ വരുന്ന കാര്യങ്ങളിൽ വീണ്ടും വിജയപൂർവ്വം മുന്നേറുവാനുള്ള ശ്രമങ്ങളായിരിക്കും തുടർന്നു കൊണ്ടുപോകുന്നത്. ഒരു സാഹചര്യം വന്നാൽ ശത്രുക്കളെ പോലും സ്നേഹത്തോടുകൂടി കാണുവാനും അവർക്ക് വീണ്ടും സഹായം ചെയ്യുവാൻ ഇവർ തയ്യാറായിരിക്കുമെന്ന് കൂടി പറയണം. ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി നടക്കുന്നൊരു സ്വഭാവ രീതിയാണ് ഈ ഉത്ര നക്ഷത്രക്കാർക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഒരിക്കലും തല കുനിച്ചു പിടിച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചു നിന്നോ ഇവർക്ക് ശീലമില്ല എന്ന് വേണം പറയേണ്ടത്. കാരണം തങ്ങളുടെ സ്വഭാവത്തിലും തങ്ങളുടെ കഴിവിലുമുള്ള സ്വയം മതിപ്പ്, ആത്മവിശ്വാസം തന്നെയാണ് ഇവരെ ഈ തലയുയർത്തി നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം ചെയ്യില്ലെന്നും സത്യസന്ധമായി മാത്രം പ്രവർത്തിക്കുമെന്നും എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും ജീവിക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ടും ആർക്കും അങ്ങോട്ടൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടും ഇവർക്ക് തല ഉയർത്തി നടക്കാൻ ആരുടെയും അനുമതിയും ആവശ്യമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ ശരിക്കും ജെന്റിൽമാൻമാരെന്ന് തന്നെ വിളിക്കണം. വസ്ത്രധാരണത്തിൽ ഇവർ വളരെയധികം മേന്മ പുലർത്തുന്നവരാണ്. സ്വന്തം വസ്ത്രധാരണ എങ്ങനെയായിരിക്കണമെന്നും അതിന് എത്രത്തോളം പ്രാഗൽഭ്യം വേണമെന്നും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സൗന്ദര്യാത്മകമായി എങ്ങനെ പ്രദർശിപ്പിക്കാമെന്നും ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കും. പൊതുവെ ഉത്ര നക്ഷത്രക്കാരിൽ പലർക്കും അച്ഛനിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ഒക്കെ കുറഞ്ഞിരിക്കുമെന്ന് വേണം പറയേണ്ടത്. അമ്മയുടെ സ്നേഹവും ത്യാഗവുമാണ് ഇവരുടെ മനസ്സിനെ വല്ലാതെ ആഴത്തിൽ സ്പർശിക്കുന്നത്. ആ സ്നേഹവും സ്പർശനവും സാന്ത്വനവും ഒക്കെ തന്നെയാണ് മറ്റുള്ളവർക്കും ഒരു തണലായും താങ്ങായും നിൽക്കാൻ ഇവരെയും പ്രേരിപ്പിക്കുന്നത്. അമ്മയുടെ സ്നേഹം മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരോടും ഒരു മാതൃവാത്സല്യമോ അല്ലെങ്കിൽ പിതൃതുല്യമായ മാതൃതുല്യമായ ഒരു സ്നേഹവിശേഷങ്ങളോ ആയിരിക്കും ഇവരുടെ മനസ്സിൽ എല്ലാവരോടും പൊതുവെ ഉണ്ടാകുന്നത്. ശാസ്ത്രീയ കാര്യങ്ങളിൽ, അതായത് സയൻസ് സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ഉത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ താല്പര്യം കൂടിയിരിക്കും. വ്യവഹാര കാര്യങ്ങളിലൊക്കെ അന്തിമ വിജയം ഇവർക്ക് തന്നെയായിരിക്കും. അതായത് കേസോ വഴക്കോ അങ്ങനെ ഉണ്ടാകുന്ന വസ്തു സംബന്ധമായ തർക്കങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ശരി തന്നെ, അന്തിമ വിജയം പൊതുവെ ഈ ഉത്രം നക്ഷത്രക്കാർക്ക് തന്നെയായി. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ടുന്ന പരാമർശിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടം തോന്നുമാറ് സംസാരിക്കാൻ വളരെ മിടുക്കരാണ് ഈ ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകളിലധികവും. ആരെയും സംസാരിച്ച് വെറുപ്പിക്കില്ല എന്ന് വേണം പറയേണ്ടത്. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കും. പക്ഷേ സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും ഇവരുടെ സംസാരവും രീതിയും പെരുമാറ്റവും എല്ലാം. നല്ല സന്താനങ്ങളും ഭർതൃസൗഭാഗ്യവും ഒക്കെ ലഭിക്കുന്നവരാണ് ഈ ഉത്ര നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകളിലധികവും. കുടുംബക്ഷേമ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയണം. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഭർത്തൃകുടുംബത്തിൽ അല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട് വരുന്ന ബന്ധുക്കൾ, ജനങ്ങൾ, ഇവരെയൊക്കെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ഒരു പ്രത്യേക താല്പര്യവും സ്നേഹവും ഒക്കെ ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭർത്തൃകുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഉത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും ക്ഷേമകാര്യങ്ങളും മുഴുവൻ ഏറ്റെടുക്കുകയും വളരെ വിജയകരമായി അതെല്ലാം പൂർത്തിയാക്കുകയും എല്ലാവർക്കും ഒരു കുടുംബസ്ഥയായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഈ നക്ഷത്രക്കാരെ പൊതുവായി ബാധിക്കുന്ന ദശാഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ ദശ എന്ന് പറയുന്നത് ആദിത്യ ദശയാണ്. ആദിത്യ ദശ പൊതുവെ 6 വർഷമാണ് കാണപ്പെടുന്നത്. ഈ ആദിത്യ ദശയിൽ സാമാന്യമായി 3 വയസ്സുവരെ ആദിത്യ ദശ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. 3 വയസ്സുവരെയുള്ള ആദിത്യ ദശ പലപ്പോഴും അവർക്ക് ശുഭകരമായിരിക്കില്ല. ബാലാരിഷ്ടതകളും പിതൃകുടുംബത്തിൽ അനർത്ഥങ്ങളോ പിതൃസംബന്ധമായ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 13 വയസ്സുവരെ ചന്ദ്രദശാകാലമാണ്. അത് കഴിഞ്ഞാൽ 20 വയസ്സുവരെ ചൊവ്വാദശാകാലം. 20 വയസ്സിന് ശേഷം 38 വയസ്സുവരെ നിൽക്കുന്നത് രാഹുർ ദശാകാലമാണ്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ച് ഗുണദോഷ സമ്മിശ്രമായോ ഗുണഫലമായോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. രാഹുർ ദശാന്ത്യം, അതായത് 38 വയസ്സെന്ന് പറയുന്നത് ഇവരെ സാമ്പത്തികമായ വല പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കഷ്ടനഷ്ടങ്ങളിലേക്ക് തള്ളിവിടുന്നൊരു കാലഘട്ടം കൂടിയായിരിക്കും. അത് കഴിഞ്ഞ് 54 വയസ്സുവരെ വ്യാഴദശാകാലം. വ്യാഴദശാകാലം കന്നിക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും രണ്ടു തരത്തിലുള്ള ഫലങ്ങളാണ് ചെയ്യുന്നത്. കൂടുതലും സുഖ ദുഃഖ സമ്മിശ്രമായ ഫലങ്ങൾ തന്നെയായിരിക്കും രണ്ടു കൂട്ടർക്കും ചെയ്യുന്നതെന്ന് പറയാം. അത് കഴിഞ്ഞാൽ 73 വയസ്സുവരെ ശനിദശാകാലമാണ്. ശനിദശയും പൊതുവെ ശുഭാശുഭ സമ്മിശ്രമായി കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. ഓരോരുത്തർക്കും സംഭവിക്കുന്ന ദശകൾ പൂർണ്ണമായും ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവരവരുടെ ജാതകം തന്നെ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ അതിനുള്ള ഫലം പറയാൻ കഴിയുകയുള്ളൂ. എങ്കിലും സാമാന്യമായി ഇതാണ് 73 വയസ്സുവരെയുള്ള ദശാകാലഘട്ടങ്ങൾ. ഇതിൽ തന്നെ നല്ല കാലഘട്ടങ്ങളെക്കുറിച്ചും മോശമായ കാലഘട്ടങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് പറയാം.
15 വയസ്സുവരെ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് പ്രശ്നകരമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 15 വയസ്സെന്നല്ല, ഏകദേശം 20 വയസ്സുവരെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞൊരു കാലഘട്ടം തന്നെയായിരിക്കും. പിന്നെ 23 വയസ്സ്, 28 വയസ്സ്, 32 വയസ്സ്, ഇതൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളായിട്ട് തോന്നാമെങ്കിലും ജീവിതം വെട്ടിപ്പിടിക്കാൻ ഇവരെ സഹായിക്കുന്ന കാലഘട്ടങ്ങളായിരിക്കും. അതിനുശേഷം 35, 43, 50, 52, 58, 64, 68 ഈ വയസ്സുകളൊക്കെ ഉത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ ജീവിതത്തിൽ ഗുണപരമായ അനുഭവങ്ങൾ നൽകുന്ന കാലഘട്ടങ്ങളായിരിക്കും. അതുപോലെ തന്നെ ദോഷകരമായ കാലഘട്ടങ്ങളാണ് 3-ാമത്തെ വയസ്സ്, 13-ാമത്തെ വയസ്സ്, 20-ാമത്തെ വയസ്സ്, 25-ാമത്തെ വയസ്സ്, 30-ാമത്തെ വയസ്സ്, 38-ാമത്തെ വയസ്സ്, 39-ാമത്തെ വയസ്സ്, 45-ാമത്തെ വയസ്സ്, 55-ാമത്തെ വയസ്സ്, 60-ാമത്തെ വയസ്സ്, 65-ാമത്തെ വയസ്സ്. ഈ വയോഘട്ടങ്ങളൊക്കെ പൊതുവെ ഇവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും രോഗാരിഷ്ടതകളും ഹോസ്പിറ്റൽ വാസവും ഒക്കെയായി പോകുന്ന പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടം തന്നെയായിരിക്കും. ഭഗനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയാം. സൂര്യാംശമുള്ള ദേവനാണ് ഭഗൻ. അതുകൊണ്ട് തന്നെ ഭഗനെയും ശിവനെയും നിത്യവും ഭജിക്കുന്നതും ശാസ്താവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുന്നതും ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഉത്തമമാണ്. കൂടാതെ ഓരോരോ പ്രായഘട്ടത്തിനനുസരിച്ച് ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതാത് ദശകൾക്കുള്ള പരിഹാരക്രിയകൾ ചെയ്യുകയും, ഉദാഹരണമായി രാഹുർദശയാണെങ്കിൽ നാഗദൈവങ്ങളെയും, വ്യാഴദശയാണെങ്കിൽ മഹാവിഷ്ണുവിനെയും, ശനിദശയാണെങ്കിൽ ശാസ്താവിനെയും ശിവനെയും ശനിയെയും, ബുധദശയാണെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയെയും ഭജിക്കുകയും ചെയ്യുക. കൂടാതെ ശരീരത്തെ ഏലസ് ധരിക്കുകയും രക്തധാരണം, പുണ്യക്ഷേത്ര ദർശനം, അന്നദാനാദി സൽക്കർമ്മങ്ങൾ എന്നിവ ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളേണ്ടതുമാണ്. നിങ്ങളുടെ നല്ല കാലങ്ങളും ദോഷകാലങ്ങളും തിരിച്ചറിഞ്ഞ് യഥാവിധി പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.